ഒരു സിനിമയായാൽ പോലും മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയ നായികമാരെ മലയാളികൾ മറക്കാറില്ല. പ്രത്യേകിച്ച് അവരുടെ ഉള്ളിലേക്ക് കടന്ന കഥാപാത്രങ്ങളിലൂടെ എത്തിയ നായികമാരെ. അത്തരത്തിൽ മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് പ്രിയപ്പെട്ട രാധിക രാധാകൃഷ്ണൻ. സണ്ണി വെയ്നും അലൻസിയറും പ്രധാന വേഷങ്ങളിലെത്തിയ അപ്പൻ സിനിമ കണ്ടവരൊക്കെ സംസാരിക്കുന്നത് ചിത്രത്തിലെ ഷീല എന്ന കഥാപാത്രത്തെ കുറിച്ച് തന്നെയായിരിക്കും. പുതുമുഖമായ രാധിക രാധാകൃഷ്ണനാണ് ഈ വേഷം ചെയ്തത്. ഈ വേഷം ചെയ്യുകയും കയ്യടി നേടുകയും ചെയ്തു. ആദ്യ സിനിമയിലൂടെ തന്നെ കയ്യടി നേടിയത് നല്ല കാര്യമാണെന്നും അത് വലിയൊരു അഭിമാന നേട്ടമാണെന്നും ചുറ്റുമുള്ളവർ പറയുന്നു. എന്നാൽ രാധികയ്ക്ക് ഒരു അപ്രതീക്ഷിത വിയോഗ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ താരം തന്നെ അത് വെളിപ്പെടുത്തുകയാണ്. ഒരു ചിത്രത്തിനോട് അടിയിലുള്ള കുറിപ്പോടു കൂടിയാണ് ഇത് പങ്കുവെക്കുന്നത്. 24 വയസ്സിൽ ഒരു 10 വയസ്സുള്ള കുഞ്ഞായി അമ്മയുടെ സാരത്തുമ്പിൽ തൂങ്ങി കുറുമ്പ് കാണിക്കാൻ നിന്നു തന്നതിന് അമ്മേ എന്ന് ഓരോ തവണ നീട്ടി വിളിക്കുമ്പോഴും ആ വിളി കേൾക്കുന്നതിനും കൂടെ എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിന്നതെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ കുറിച്ചൊരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. പുതുമുഖമെന്ന് തോന്നലില്ലാത്ത രാധിക വേഷം ഗംഭീരമായിട്ടുണ്ടെന്ന് ആരാധകർ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ജീവിതത്തിലെ ഒരു വിഷമകരമായ ഘട്ടത്തിലൂടെ താരം കടന്നു പോകുന്നു എന്ന സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ തന്നെ താരം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഞെട്ടല്ല വരുന്നത്. ഈ വയസ്സിലൊരു 10 വയസ്സുള്ള കുഞ്ഞായി അമ്മയുടെ സാരത്തുമ്പിൽ കടന്ന് കുറുമ്പ് കാണിക്കാനും അമ്മയെന്ന് ഓരോ തവണ നീട്ടി വിളിക്കുമ്പോഴും ആ വിളി കേൾക്കുന്നതിന്റെ കൂടെ എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായും എന്റെ എല്ലാ കുസൃതികൾക്കും കൂട്ടുനിൽക്കുന്ന എന്റെ ബെസ്റ്റ് ഫ്രണ്ടായും 5 വർഷം കൊണ്ട് എത്രയൊക്കെ സ്നേഹം തരാൻ പറ്റുമോ എത്രയൊക്കെ സ്നേഹം സ്നേഹിച്ചതോ അത്രയും സ്നേഹിച്ചതിനും തലതിരിഞ്ഞു നടന്നപ്പോഴൊക്കെ നേരെ നടത്തിയതിനും ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം ഉണ്ടാക്കി തന്നതിനും അമ്മായിയമ്മയ്ക്ക് അമ്മയേക്കാൾ സ്നേഹം തരാൻ പറ്റുമെന്ന് കാണിച്ചു തന്നതിനും 1000 ഉമ്മ. അവസാന നാളുകളിൽ മരുമകളല്ല എന്റെ മകൾ തന്നെയാണെന്ന് പറഞ്ഞത് മാത്രം മതി എനിക്ക്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മനസ്സിൽ നന്മ മാത്രമുള്ള എന്റെ സുന്ദരി അമ്മ ഇനി ഇല്ല എന്നത് എനിക്ക് ഈ നിമിഷം വരെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അമ്മ ആഗ്രഹിച്ച പോലെ അമ്മ പോയി, നഷ്ടം ഞങ്ങൾക്ക് മാത്രം. രാധിക രാധാകൃഷ്ണൻ കുറിച്ചത് ഇങ്ങനെ. പാലക്കാടുകാരിയാണ് രാധിക, പക്ഷെ 8 വർഷമായി കൊച്ചിയിലാണ് താമസവുമെല്ലാം. ഭർത്താവ് അജയ് സത്യൻ ഗായകനാണ്. താൻ അഭിനയിച്ചു കണ്ടപ്പോൾ തന്റെ വീട്ടുകാർക്ക് അതിശയമായെന്നൊക്കെ രാധിക പറയുന്നു. എന്നാൽ രാധികയുടെ ഭർത്താവിന്റെ അമ്മ തന്നെയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. മരുമകളല്ല എന്റെ മകൾ തന്നെ എന്ന് അത് പറഞ്ഞാൽ മാത്രം മതി എനിക്കെന്ന് ഇപ്പോൾ സന്തോഷത്തോടെ പറയുന്ന രാധികയുടെ വാക്കുകളിലൂടെ തന്നെ രാധികയുടെ ഭർത്താവിന്റെ അമ്മയാണ് ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നതെന്നും അജയ് സത്യന്റെ അമ്മയാണ് ഇപ്പോൾ മരിച്ചതെന്നും നിരവധി പേർക്ക് മനസ്സിലായി. താൻ അഭിനയത്തിലേക്ക് വന്നപ്പോഴും അജയുടെ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്ന് രാധിക പറയുന്നു. ഇത്രയുമൊക്കെ ചെയ്യുമെന്ന് കരുതിയില്ല. വീട്ടുകാരുടെ പ്രതീക്ഷയ്ക്ക് മുകളിൽ എത്തിയതിന്റെ സന്തോഷമാണ് രാധികയ്ക്കുള്ളതെന്നും ഭർത്താവ് 2-3 പ്രാവശ്യം അപ്പൻ കണ്ടു എന്നും രാധിക പറയുന്നു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്നും രാധിക കൂട്ടിച്ചേർക്കുന്നുണ്ട്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.